നമസ്കാരം. കോവിഡ് മഹാമാരി പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. വളരെയധികം നിയന്ത്രണങ്ങളും ഇടയ്ക്ക് ഇളവുകളുമായി നമ്മുടെ സംസ്ഥാനവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെയും ഇത് സാരമായി ബാധിച്ചിരുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ മറികടക്കണമെന്നും ഈ ഒരു സാഹചര്യത്തിൽ ഹിന്ദു സംസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും തത്വമയി ന്യൂസിനോട് സംസാരിക്കുകയാണ് ശബരിമല മേൽശാന്തിയായ ബ്രഹ്മശ്രീ വി കെ ജയരാജ് പോറ്റി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. विप्रभुज्यं विश्ववंद्यं विष्णुशंभो प्रियं सुतं क्षिप्रप्रसाद विनदं शास्तारं प्रणमाम्यहं स्वामी शरणमय्यप्प. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ലോകം മുഴുവൻ തന്നെ ഈ ഒരു മഹാമാരിയുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ഏകദേശം ഒരു 1.5 വർഷമായിട്ട് പരസ്പരം കാണുവാനോ ജോലിസ്ഥലങ്ങളിലായാലും അതുപോലെ മനുഷ്യൻ്റെ നാനാ തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും വ്യവസായം ആയാലും എല്ലാ തരത്തിലും നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാമാരി കാലഘട്ടത്തിൽ ശബരിമലയിലും അതെ, ഈ കഴിഞ്ഞ തീർത്ഥാടന കാലം മകരം മണ്ഡലവിളക്ക് തീർത്ഥാടനകാലം തന്നെ വളരെ നാമമാത്രമായിട്ടുള്ള ഭക്തർക്ക് റെസ്ട്രിക്ഷനോടുള്ള ആ ഒരു പ്രവേശനമായിരുന്നു. എങ്കിലും ശബരിമല എനിക്ക് തോന്നുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിട്ടായിരിക്കാം, പക്ഷേ ശബരിമല ഈ ഒരു മണ്ഡലം മകരവിളക്ക് സമയങ്ങളിലെല്ലാം എല്ലാ വഴിപാടുകളും ശബരിമല നടക്കുന്നതായിട്ടുള്ള എല്ലാ വഴിപാടുകളും ഉണ്ടായിരുന്നു. ഉദയാസ്തമന പൂജ, അതുപോലെ തന്നെ കളഭം പൂജ, പടിപൂജ, ഇതെല്ലാം ഭക്തരംഗങ്ങളുടെ തിരക്കില്ലാത്ത കാരണം നടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അയ്യപ്പന് ഒരു ദിവസം 14-15 പൂജ അയ്യപ്പന് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതിൽ അതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അയ്യപ്പ ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തിനെ തന്നെ രക്ഷിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ തന്നെ അയ്യപ്പനും അങ്ങനെ തന്നെയാണല്ലോ. തത്വമസി പൊരുളാണ്, കരുണാമയനാണ്, എല്ലാത്തിലും ഭാരതത്തിൻ്റെ ആ ഒരു സങ്കല്പം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ദർശനം തന്നെ വിഭിന്ന ഭാഷ, വിഭിന്ന ദേശം, വിഭിന്ന തരത്തിലുള്ള ആചാര രീതികൾ എല്ലാം കൊണ്ട് തന്നെ ഭാരതം, അതാണ് നാനാത്വത്തിലേകത്വം എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനം തന്നെ ആർഷഭാരതം എന്നാണ് പറയുക. ആർഷഭാരതം എന്ന് പറഞ്ഞാൽ ഋഷി പരമ്പരകളായിട്ട് ഉണ്ടാക്കി വെച്ച് വെച്ചിട്ടുള്ള ഒരു ചട്ടക്കൂട്. നമ്മുടെ ഹിന്ദു എന്ന് പറയുന്നത്, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാരം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും നമ്മൾ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. ഒരിക്കലും അങ്ങനെയല്ലല്ലോ. കാരണം കേരളത്തിൽ മാത്രമല്ല നമ്മുടെ സനാതനധർമ്മം നിലനിൽക്കുന്നത്, ലോകം മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. ഈ സനാതനധർമ്മത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ജീവിതമാണ് ഒരു മനുഷ്യൻ്റെ. അതുണ്ടായത് നമ്മുടെ ഋഷിവര്യന്മാരിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന സ്ഥലം അങ്കോവാട് കംബോഡിയ എന്നുള്ള സ്ഥലത്താണ്. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രസ്ഥിതി ചെയ്യുന്നത്. അതുപോലെ എത്രയെത്ര ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളുടെ മാത്രമല്ല ക്ഷേത്രങ്ങളെന്ന് പറയാം. ഇപ്പം ജൈനരുടെ, ജൈനമതമാണെങ്കിൽ അവരുടെ ക്ഷേത്രം എന്നാണ് പറയുക, ബുദ്ധമത ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളിപ്പോൾ ഹിന്ദു എന്നുള്ള ഒരു സംസ്കാരത്തിൽ മാത്രമല്ല ക്ഷേത്രങ്ങളെന്ന് അറിയപ്പെടുന്നത്. ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിഭിന്നങ്ങളിൽ വിഭിന്നങ്ങളായിട്ടുള്ള ആചാര രീതികളെ കൊണ്ടും എല്ലാം കൊണ്ടും
സമ്പുഷ്ടമായ നമ്മുടെ ഈ ഒരു സനാതനധർമ്മം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, കടമയാണ്. അതിനുവേണ്ടി കൈയും മെയ്യും മറന്ന് എല്ലാവരും ഒന്നായി എല്ലാവരെയും സ്വീകരിക്കാൻ എല്ലാവരെയും നമുക്ക് കഴിയുന്നുണ്ട്. അതുതന്നെയാണ് സനാതനത്തിൻ്റെ വിജയവും. അയ്യപ്പൻ്റെ തത്വവും അതുതന്നെയാണല്ലോ. കാരണം മാലയിട്ടാലും സ്വാമി അവിടുത്തെ ഇരിക്കുന്ന പ്രതിഷ്ഠാസങ്കല്പവും സ്വാമി തന്നെ. അപ്പോൾ അങ്ങനെ വരുന്നതായിട്ടുള്ള ഒരു സങ്കല്പം ലോകത്തിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഋഷി പരമ്പരകളായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ് എല്ലാ തരത്തിലും പൂജ എന്ന് പറയുന്നത്. പൂജ എന്നുകൊണ്ട് എന്താണ് ലക്ഷ്യം? നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഒരു പൂജ, ഒരു ഭക്തൻ ഒരു പൂജ കഴിക്കുന്നുണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ നാല് കാര്യങ്ങളാണ് പറയാനുള്ളത്. നാല് കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ധർമ്മം, ഒന്ന് അർത്ഥം, മൂന്ന് കാമം, നാല് മോക്ഷം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. പൂർവസൂരികൾ, നമ്മുടെ ഗുരു പരമ്പര, നമ്മുടെ കുടുംബ പാരമ്പര്യം, അതനുസരിച്ച് ധർമാധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക. രണ്ടാമത് അർത്ഥം, നമുക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള സമ്പത്തായാലും ഐശ്വര്യമായാലും അത് നിലനിൽക്കുക, ഐശ്വര്യമുണ്ടാവുക, അതൊക്കെയാണ് ഈ അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയും. നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാവും, പലതരത്തിലുള്ള സന്തോഷമുണ്ടാവും, പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ കടിമപ്പെട്ടതാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ സ്ഥിതി അതാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. എല്ലാവർക്കുമുള്ള ആ വികാര വിചാരങ്ങളെ, സന്തോഷമായാലും ഒരുപാട് കോപമായി കഴിഞ്ഞാലും ഒക്കെ അത് ദുഃഖം തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലെ മനുഷ്യനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക. മോക്ഷം എന്ന് പറഞ്ഞാൽ റിലാക്സ്. നമ്മൾ പറയില്ലേ, ഓ എനിക്കിപ്പോൾ ഒരാൾ, നമുക്കിഷ്ടമല്ലാത്തൊരാൾ കടന്നു പോകുമ്പോൾ ഓ മോക്ഷം കിട്ടിയ പോലെ എന്ന് പറയും നമ്മൾ. അതിനർത്ഥം നമുക്ക് റിലാക്സായി എന്നുള്ള, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും നമുക്കൊരു മോചനം ഉണ്ടാവുക. നമ്മുടെ ഋഷിപരമ്പരകളായിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ യോഗ, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണല്ലോ. എന്തിനേറെ പറയണു, നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരക്രമം ഒന്ന് നോക്കൂ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം. രാവിലെ പോവും, ഭഗവാൻ ആദ്യം ചെയ്ത അഭിഷേകം, നമ്മളെന്താണ് പറയുക അതിനെ, നമ്മൾ കുളിക്കുക എന്ന് പറയും. നമ്മളിപ്പോൾ ഉഷപൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ പ്രഭാത ഭക്ഷണം, ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ച് എന്ന് പറയാം, ഉച്ചഭക്ഷണം. ഇപ്പം നോക്കൂ, അത്താഴപൂജ, നമ്മൾ സപ്പർ, ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ചിട്ടയിലാണ് മനുഷ്യൻ്റെ ജീവിതം തന്നെ ക്രമപ്പെടുത്തി വെച്ചേക്കുന്നത്. ഇന്ന് ഈ മൂല്യച്യുതിക്കെല്ലാം കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്താഗതിയും ഒരു പരിധിവരെ നമ്മുടെ ഇന്നത്തെ ഈ നവമാധ്യമങ്ങളുടെ അതിരുവിട്ടിട്ടുള്ള ഉപയോഗങ്ങളും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ വികലമാക്കി തീർത്തു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ 8:30 നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. 3:30, 4 മണിക്ക് ഉറച്ചു എഴുന്നേൽക്കും. കാലം കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് അത് 9 മണിയായി, 10 മണിയായി, 11 മണിയായി, 12 മണിയായി. ഇന്ന് ശരാശരി ഒരു മനുഷ്യൻ കിടക്കുന്ന സമയം പലരും 1 മണി 2 മണി സമയത്താണ്. ഇത് നമ്മുടെ എല്ലാം ഒരു ക്ലോക്ക് വൈസിൽ ഉണ്ടാക്കി വെച്ചിട്ട് സംവിധാനമാണ് നമ്മുടെ എല്ലാം. ഇപ്പോൾ നമ്മുടെ ചിന്ത എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസിലായിപ്പോയി. പ്രഭാതം പ്രദോഷമായി തീർന്നു, ഉടനെ നേരത്താണ് മനുഷ്യൻ ഉറങ്ങണത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ചിന്തകളും അതെ, മനുഷ്യൻ മരുന്നിനും പ്രകൃതിയും ഇതേപോലെ തന്നെ വരുന്നതായിട്ടുള്ള ഈ വൈറസിൽ നിന്നും പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനില്ലാണ്ടായിപ്പോയി. അത് പ്രകൃതിയോട് ചെയ്ത ക്രൂരത ഒന്ന്. രണ്ടാമത്തെ കാര്യം മനുഷ്യൻ്റെ നിത്യമുള്ള അവസ്ഥ, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. അല്ലാണ്ട് ഒരു വൈറസിനെ മാത്രം പഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമ്മൾ ഒന്നും ചിന്തിക്കുക. തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഒരു നോട്ടം നമുക്ക് ആവശ്യമാണ് എല്ലാവർക്കും, തത്വമയി കുടുംബത്തിനും
ശബരിമല അയ്യപ്പൻ്റെ പാദസേവ ചെയ്യുന്ന ലോകമാതാവായിട്ടുള്ള മാളികപ്പുറത്തമ്മയുടെ പാദസേവ ചെയ്ത ഈ എൻ്റെ വിനീത നമസ്കാരം. സ്വാമിയെ ശരണോയ്യപ്പ. ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായി തന്നെ നമുക്ക് മഹാമാരിയെ നേരിടാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ് രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.